അവിടെ ഒരു ചോദ്യം ചോദിച്ചു, കള്ളം പറയുന്ന മനസ്സിന് സന്തോഷമുണ്ട്, അതാ കള്ളം പറയുമ്പോഴാണ് മനസ്സിന് സുഖം. അവിടെ മൈക്ക് കൊടുത്തെ. കള്ളം പറയുമ്പോ മനസ്സിന് എങ്ങനെ സുഖം കിട്ടുന്നത്? ഇല്ലേ, എപ്പോഴും കള്ളം പറയാറുണ്ടല്ലോ, എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ എന്നൊക്കെ പറയുന്ന ആളല്ലേ? അങ്ങനെ കൂടുതൽ കള്ളമൊന്നും പറയാറില്ല, കുറച്ച് കുറച്ച് കള്ളം. എല്ലാം സത്യം പറയുന്ന ആളാ? എല്ലാ സത്യം പറയുന്ന എല്ലാരും ഇല്ലല്ലോ. ഹരിചന്ദ്രന്റെ വകയിലെ സ്വന്തക്കാരനാണ്. ഹരിചന്ദ്രന്റെ വകയിലെ ബന്ധുവൊന്നും അല്ല, പുള്ളിയുടെ ഒരു പരിചയക്കാരനോട് വരും. പരിചയക്കാരനാണല്ലോ, അത് കൊള്ളാം. അപ്രിയ സത്യങ്ങൾ പറയുന്നതിന് പകരം നിർദോഷകരമായ ഒരു സിമ്പിൾ കള്ളം പറയുന്നതിൽ തെറ്റുണ്ടോ? ഇപ്പൊ ഈ ഷോ കഴിയുമ്പം ഒരുമിച്ച് വന്ന് ഞങ്ങളെല്ലാം പിരിച്ചേ വിടുവുള്ളൂ എന്നുള്ള തീരുമാനം. പല കാര്യങ്ങളും ചിലപ്പം നേരത്തെ പറഞ്ഞതുള്ളത് സത്യം എന്ന് വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് ഇപ്പം ഇത് കഴിയുമ്പോഴത്തേന് വിചാരിക്കും ദൈവം എന്ന് കള്ളമാണല്ലോ പറഞ്ഞത് എന്നൊരു തോന്നൽ വരുത്തരുത്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞേ, രണ്ടുപേരുടെ രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ജീവിച്ച രണ്ടുപേരും ഒന്നിച്ച് കല്യാണം കഴിച്ച് വന്നു. ഇതിനകത്തൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ചില കള്ളങ്ങൾ പറയും, ചില നമ്മൾ തീർച്ചയായിട്ടും പറയും, കള്ളങ്ങൾ പറയാറുണ്ട്. അല്ലാതെ ഒരു ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. അത് ചേട്ടാ ഒരു ഉടക്കുണ്ടാകുന്നത് ഒഴിവാക്കാൻ വേണ്ടി കള്ളത്തരങ്ങൾ പറയാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ ഈസിയായിട്ട് എന്റെ ഒരു കള്ളത്തരം പിടിച്ചു. കാര്യം എന്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ഞാൻ പോയി, എന്റെ സ്വന്തം ബർത്ത്ഡേക്ക് ഞാൻ പോയി, കൂട്ടുകാരായിട്ട് എറണാകുളത്തിലേക്ക്. അല്ല, ഭാര്യയായിട്ട് വൈകിട്ട് ഞങ്ങളൊരു പാർട്ടി വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് കൂടാതെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ ആലപ്പുഴ വന്ന് കഴിഞ്ഞ എറണാകുളം വന്ന് കറങ്ങി വീട്ടിലോട്ട് വന്നു കഴിക്കാൻ വണ്ടി കയറ്റുന്ന ഉറക്കമാണ്. അപ്പൊ ഫ്രണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഇവിടെ വിളിച്ചു, ഞാൻ ഫോൺ എടുത്തു. എപ്പോഴാണ് വരുന്നത്? ഞാൻ പറഞ്ഞു 9 AM ഞാൻ വീട്ടിലെത്തും. 9 AM ഓക്കെ, ഫോൺ കട്ട് ചെയ്തു. കൂടാൻ വേണ്ടി 10:45 നീ പിന്നെ എന്താ പോകുമ്പോൾ? ഞാനപ്പോൾ ഉറക്കത്തിലായിരുന്നു കൊണ്ട് ടൈം തെറ്റിപ്പോയി പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരത്തി ആ കാരണം ഒന്നും പറഞ്ഞില്ല. പുള്ളിക്കാരത്തി തന്നെ അഡ്ജസ്റ്റ് ചെയ്തു എൻ്റെ അതങ്ങ് വീട്ടിൽ. ഞാൻ പറഞ്ഞോണിയായി വീട്ടിൽ ചെന്നപ്പോൾ ഒന്നും പറഞ്ഞില്ല. കാര്യം ഉടക്കുണ്ടാകുന്ന ഒരു സാഹചര്യം മനസ്സിലായി. മനസ്സിലായി സമയം അപ്പം അറിയില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അതുകൊണ്ട് സമയം അപ്പം നോക്കാൻ അറിയില്ലാത്തൊരു സമയം. പക്ഷെ ഒന്നും മിണ്ടിയില്ല. പക്ഷെ തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും അതിന്റെ പേരിൽ മുഖം കറുപ്പിച്ചേക്ക് ഒരു ഇഷ്യൂ ഉണ്ടാക്കുക, ഉടക്ക, അങ്ങനെ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയാൽ നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയാണ്. അന്ന് ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് എനിക്ക് ഉടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടെ ആയിപ്പോയിട്ട്. ഒരു ദോഷമില്ലാത്ത ഒരു ചെറിയ കള്ളത്തനം ഭർത്താവ് പറഞ്ഞു പോയി, ഭാര്യയെ പറഞ്ഞു കഴിഞ്ഞാല് അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഭർത്താവ് ഉടനെ സേതു രാമയർ CBI പെരുമാറി, അത് വലിയ അന്വേഷണം, അത് ശരിയായ പരിപാടിയാണ്? ഒരിക്കലല്ല. ആരും മനഃപൂർവ്വം ഒരു സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരിക്കലും ഒരാളെ ദ്രോഹിക്കും. ഇപ്പം ചേട്ടന്മാര് കള്ളം പറയണതാണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ കള്ളം പറയണതാണെങ്കിലും പാർട്ട്നേഴ്സ് വിഷമിക്കരുത് എന്ന് വിചാരിച്ചിട്ട് പറയുന്ന കള്ളങ്ങളായിരിക്കും. അപ്പൊ കള്ള് കുടിക്കാന്ന് പറഞ്ഞ ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യമാണ്. അതിപ്പോ കല്യാണം കഴിച്ചത് കൊണ്ട് പെട്ടെന്ന് നിർത്താന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും ചിലരെ സംബന്ധിച്ച്. ചിലപ്പോ നമുക്ക് നിസ്സാരമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ചില സംഗതികള് കണ്ടില്ല. ഇപ്പോ ഇവര് പറയുന്ന എല്ലാ കള്ളങ്ങളും നമുക്ക് മനസ്സിലാവും, പറയുമ്പോ തന്നെ മനസ്സിലാവും കള്ളത്തരമാണ് പറയുന്നതെന്ന് മനസ്സിലാകും. പിന്നെ നിങ്ങൾ ഇതിനോട് കള്ളം പറഞ്ഞത് അങ്ങനെയല്ല ഇങ്ങനെയല്ല. ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ഡൈവോഴ്സിലെത്തിയ സംഭവം, ഞാൻ നീ ഇന്ന് വെളിയിൽ പോയാൽ ഞാൻ വരുന്നത് എനിക്ക് നല്ല സുഖമില്ല എന്നാണ് വീട്ടിൽ ഇരുന്നു. പക്ഷേ പോയി 1 മണിക്കൂർ കഴിഞ്ഞ് ആ സ്ത്രീ വന്നിട്ട് അദ്ദേഹം കുളിക്കാനായിട്ട് പോകുമ്പം അദ്ദേഹത്തിൻ്റെ വാട്സാപ്പിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരിയായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് സെൻഡ് ചെയ്ത് ഇരിക്കുന്ന സംഭവം കണ്ടു. ആ ഒരൊറ്റ ഇഷ്യൂ ആണ് സംഭവം പറഞ്ഞത്. അത്യാവശ്യം മിനിമം ഭർത്താക്കന്മാർ പാസ്വേഡ് വെച്ചത് ക്ലോസ് ചെയ്ത് വെക്കട്ടെ. അല്ലേ, എന്നാലും ഭാര്യയ്ക്ക് മനസ്സിലാകും. മൈക്കിലെ പാസ്വേഡ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ദുരൂഹതയായിരിക്കും. അപ്പൊ അതിൽ എന്തോ കാര്യമുണ്ട്. അങ്ങനെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇതില്ല. കാരണം പാസ്വേഡ് ഒക്കെ ആണെങ്കിലും നമുക്ക് പറയാം, നമുക്ക് എന്തും നോക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇതിപ്പോ നമ്മളോട് പറയാതെ നിങ്ങൾ നോക്കരുത്, നീ അത് ചെയ്യല്ലെന്ന് പറയുമ്പോ നമുക്ക് തോന്നി എന്തോ ഉണ്ടപ്പ അതിനകത്ത്. ഇങ്ങനെയുണ്ട് അദ്ദേഹം കള്ളം പറയും. കള്ളം പറയൂന്ന് പറയാൻ ഞങ്ങൾ കുറച്ച് നാളായിട്ടുള്ള കല്യാണം കഴിഞ്ഞു. എത്ര നാളായി? ഞങ്ങളിപ്പോ 4 മാസമായിട്ടേ ഉള്ളൂ. കള്ളം പറഞ്ഞു തുടങ്ങണം? ഒന്നും ആയില്ല, ഒന്നും ആയില്ല. കല്യാണം കഴിഞ്ഞിട്ട് 4 മാസം 41 കഴിഞ്ഞാൽ കള്ളം പറഞ്ഞു തുടങ്ങും. ചിലരൊക്കെ പിറ്റേ തുടങ്ങും. എന്താ ഇതുവരെ കള്ളം പറയാതിരുന്നത്? അങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടംപോലെ കള്ളം പറഞ്ഞിട്ടുണ്ട്. അത് വല്ലതും പിടിച്ചിട്ടുണ്ടോ? പിടി കിട്ടിയിട്ടുണ്ടോ? ഇദ്ദേഹം അമ്പലത്തിലെ ശാന്തിയാണ്. അപ്പൊ 9 മണിയാകുമ്പോ രാത്രി വീട്ടിൽ വരും. സീരിയലിൽ ഒരു ഭ്രാന്താണ്. അപ്പൊ അദ്ദേഹത്തിന് അത് കണ്ടില്ലെങ്കിലും ഉറക്കം വരില്ല. അത് എവിടെ നിന്നെങ്കിലും 9 മണിക്കുള്ളിൽ വീട്ടിൽ വന്നിരിക്കും. അതെല്ലാം 9 മണി കഴിഞ്ഞ് എന്തെങ്കിലും വരാൻ താമസം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും, അല്ലെങ്കിൽ കള്ളത്തിൽ ഉണ്ടായിരിക്കും. അന്ന് എന്തെങ്കിലും ഒരാളുടെ സ്പെഷ്യൽ പൂജ 11 മണി ഉണ്ടെങ്കിൽ
ഞാൻ വിശ്വസിക്കില്ല. കാരണം പൂജ ഉണ്ടെങ്കിൽ നേരത്തെ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ നേരത്തെ അറേഞ്ച്മെന്റ്സ് ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്ത് പെട്ടെന്ന് പൂജ ഉണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂല, കള്ളം പറഞ്ഞാലേ വിശ്വസിക്കൂ. അങ്ങനെയാണല്ലേ, അതേ പറഞ്ഞാ സത്യം പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, കള്ളം പറഞ്ഞാൽ വിശ്വസിക്കുകയും ചെയ്യും. എന്തെങ്കിലും കള്ളം പിടിച്ചിട്ട് പണങ്ങി തന്നെയുണ്ടോ? ഒരു ദിവസങ്ങളിൽ പണങ്ങി ദിവസവും അടി ഉണ്ടാവും, ദിവസവും പണക്കം തന്നെ. കാരണമൊന്നും ഇല്ല, ദിവസം കല്യാണം കഴിഞ്ഞ് നാല് മാസം ആവുന്ന തുടങ്ങിയല്ലേ പരിപാടികൾ. ഫോൺ കാളൊന്നും അടുത്ത് വന്നിരിക്കോ? അത് എന്തൊരു മോശം ഭർത്താവിന്. ആരെങ്കിലും സംസാരിക്കണം, ഫോൺ വരുമ്പോ അടുത്ത് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അദ്ദേഹത്തിന് ഇങ്ങനെ അവിശ്വസിച്ച് നടത്തി ചാരിയുന്നു. അങ്ങനെ അതെ, എന്തെങ്കിലും കള്ളത്തിനുണ്ടെങ്കിൽ പറയാം, എന്തിനും ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ചാറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചു തരാമല്ലോ. കുഴപ്പമുള്ളതോ, ഞാൻ ചിലപ്പോ ഇനി 50 ഡിലീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ നമുക്ക് അറിയില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോ ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. വേറെ സിസ്റ്റം ഉണ്ട് അമ്പലത്തിനകത്ത്, റേഞ്ച് ഉണ്ടോ? അതാണറിയാം. അല്ല ഞാൻ ചോദിച്ചിട്ട്, നമ്മള് ഭക്തന്മാര് വെളിയിൽ നിൽക്കുന്നു, നിങ്ങൾ നട അടച്ചു കൊറേ കഴിഞ്ഞാൽ തുറക്കത്തുള്ളൂ. ലേറ്റ് ആകുമ്പോ എനിക്ക് ചിലപ്പോ തോന്നി ഇങ്ങനെ അകത്തിരുന്ന് ചാറ്റ് ചെയ്യണം, അങ്ങനെ ചാറ്റ് ചെയ്യാൻ പറ്റുമോ? മൊബൈൽ അകത്തോട്ട് കയറ്റാൻ പറ്റില്ല, മൊബൈൽ അകത്തോട്ട് കയറാൻ പറ്റില്ല, അമ്പലത്തിൽ കയറാൻ പറ്റില്ല, കയറാൻ പറ്റത്തില്ല.